ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുഗളായി ബീഫ് കറിയാണ്. ഇതൊരു അറേബ്യൻ ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. നല്ല റിച്ച് ടേസ്റ്റാണ് ഇതിന്. റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, നാന്, പത്തിരി, ഇടിയപ്പം, ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മുഗളായി ബീഫ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുഗളായി ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി അതിന് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുണ്ട്. ഇതാദ്യമേ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഈ മസാല ഒന്ന് പിടിക്കാനായിട്ട് 10 മിനിറ്റ് വെക്കാം. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇനി ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു ബേ ലീഫിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 15 ബദാം പരിപ്പ്, 10 കശുവണ്ടി, കറുവാപ്പട്ട ചെറിയ 2 കഷ്ണം, കറുത്ത ഏലക്ക 1 എണ്ണം, 4 ഏലക്ക, 3 ഗ്രാമ്പൂ, 4 റെഡ് ചില്ലി, 2 ടേബിൾ സ്പൂൺ മല്ലി. ഈ മല്ലിപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, നല്ല ജീരകം 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. മുഗളായി ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മസാല ആ സമയത്ത് റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ നേരത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഗരം മസാലകളോ അങ്ങനെയൊന്നും നമ്മൾ സാധാരണ മുഗളായി ബീഫ് കറിക്ക് ഉപയോഗിക്കാറില്ല. അന്ന് ഇങ്ങനെ റെഡിയാക്കിയെടുത്താൽ മാത്രമേ ആ മസാലകളുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം അതിൻ്റെ മല്ലി മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേന് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അതാണ് ഈ കറിയുടെ തന്നെ പ്രത്യേകത. ഇതിൻ്റെ ഈ മസാലകളെല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ആ മസാലകളുടെ ഒരു നല്ലൊരു അരോമ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ബദാമും കാഷ്യൂനട്ടും ഒക്കെ ചെറിയും ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും. ചോറിനും ചപ്പാത്തിക്ക് നാനിൻ്റെ ഒക്കെ കൊടുത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മൾ വെള്ളം ചേർത്തല്ല അരച്ചെടുക്കുന്നത്. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഫ്രൈ ആകും. ഇവിടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മുഗളായി ബീഫ് തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ബിരിയാണിയിൽ വറുത്തെടുക്കുന്ന പോലെ 2 മീഡിയം സൈസ് സവോള വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വറുക്കാനായിട്ട് ഞാൻ ചേർത്ത എണ്ണയാണ് ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. നെയ്യ് ഓപ്ഷണൽ ആട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ആ മുഗളായി ബീഫ് കറി എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീഫ് ഞാൻ നെയ്യിലും നമ്മൾ ചേർത്ത എണ്ണയിലും ഒന്ന് ചൊന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം ബാക്കി മസാലകളൊക്കെ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ബീഫിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വരും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലകൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നില്ല, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ആ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ മുഗളായി ബീഫ് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ബീഫ് കറി പോലെയല്ല, അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഒന്ന് വേറെ തന്നെയാണ്.
നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ബദാമും കാഷ്നട്ടും നമ്മളിത് ഈ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഈ സ്പൈസസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് മുഗളായി ബീഫ് കറി. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കറി വെച്ച് നോക്കണം, ഇഷ്ടമാകാതിരിക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഞാൻ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചു. അപ്പം ഇതിൻ്റെ വിസിലെല്ലാം മാറിയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലാവശ്യത്തിന് വെള്ളമുണ്ട്, നമുക്ക് വെള്ളം വറ്റിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇക്കായിട്ടുള്ള ഗ്രേവി മതിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം തുറന്ന് വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം ഞാനെന്തായാലും ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും ഗ്രേവി വേണ്ട. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇതിന് ചേർക്കാം. നമ്മളിതിന് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് കസ്തൂരി മേത്തി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ കയ്യിലിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി പൊടിക്കാം. ഈ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അത് ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പം അത് ഓപ്ഷണലാണ്, അപ്പം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇനി അത് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അത് ചേർക്കണമെന്നില്ല. നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് കുറുകി വരും, അതനുസരിച്ച് ഓഫ് ആക്കിയാൽ മതി. അപ്പം ഇത്രയും ഉണ്ടെങ്കിൽ ഇനി ഇത് ഓഫ് ആക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. ഇതിൽ നമ്മൾ കാഷ്നട്ടും ബദാമും ഒക്കെ പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് തണുക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി വരും. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയിൽ വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാൻ കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരാൻ വേണ്ടി ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുകയാണ്. സാദാ പാല് തന്നെയാണ്. പാലും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് കുറുക്കിയ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പം ഇത്രയും ഗ്രേവിയോട് കൂടി നമ്മൾ ഓഫ് ചെയ്താൽ മാത്രമേ ഇത് തണുത്ത് കഴിയുമ്പം ആവശ്യത്തിന് കുറുകിയ ഗ്രേവി ആവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോഴത്തെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടു കാണും, എത്ര തിന്നായിരുന്നു എന്ന്. എന്നാലിപ്പോൾ ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു, ഇതിൽ ഇത്രയും തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടി. നമ്മളത്രയും പൊടികളൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്തത് കൊണ്ട് നമ്മൾ സ്പൈസസൊക്കെ എല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് പൊടിയായിട്ടാണ് ചേർത്തത്. അപ്പം ഇങ്ങനെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിന്നായിട്ട് ഓഫ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. മുഗളായി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നതാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.